ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ലേൺവൈസ്. ഇഗ്നോർ നമ്മൾ ബി ആണോ സൈക്കോളജി എന്ന് പറയുന്ന ഡിഗ്രി കോഴ്സിന് വേണ്ടി ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന മൂന്ന് പോയിന്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇഗ്നോർ നമ്മളൊരു ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതൊരു കോഴ്സിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏഴ് പോയിന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക തന്നെ വേണം. അതിനു മുൻപ് നമ്മൾ ഒരു ഫ്രഷ് അഡ്മിഷൻ എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്നൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഡെഫിനറ്റ്ലി രണ്ട് വീഡിയോസ് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ BAPCH എന്ന കോഴ്സ് കോഡുള്ള ബി ഓണേഴ്സ് സൈക്കോളജി എന്ന കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം വരുന്ന പോയിന്റ് ആണ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, അതുപോലെ തന്നെ പ്ലസ് ടു ഓർ ഈക്വാലന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, പൊതുവെ ഒരു ഡിഗ്രിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്ലസ് ടു ഓർ ഈക്വാലന്റ് തന്നെയാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് നോക്കാറുള്ളത്. ഇവിടെ വരുമ്പോഴും ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിന്റെ എലിജിബിലിറ്റിയിൽ പ്ലസ് ടു ഓർ ഈക്വാലന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. പ്ലസ് ടുവിൽ നമ്മൾ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് അങ്ങനെ ഏത് സ്ട്രീമിലാണോ പഠനം പൂർത്തിയാക്കിയത് ഒന്നും തന്നെ വിഷയമല്ല, നമ്മൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആണ്. രണ്ടാമത് വരുന്ന പോയിന്റ് ആണ് കോഴ്സ് സെലക്ഷൻ. ഇവിടെ നോക്കുക, അഞ്ചോളം കാറ്റഗറീസിലായിട്ടാണ് ബി എ ഓണേഴ്സ് സൈക്കോളജിയുടെ എല്ലാ പേപ്പേഴ്സും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലേക്കാണ് ഫീസ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സെക്കൻഡ് ഇയറിലേക്കും തേർഡ് ഇയറിലേക്കും വരുമ്പോൾ നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അവിടെ കോഴ്സുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതായത് ജനറൽ കലക്ടീവ്സിൽ. ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു അഞ്ച് കാറ്റഗറീസിലായിട്ടാണ് പേപ്പേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അവിടെ സെമസ്റ്റർ വൺ, സെമസ്റ്റർ ടുവിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കോർ കോഴ്സ് വിഭാഗം വരുന്നുണ്ട്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് വരുന്നുണ്ട്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകൾ വരുന്നുണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ വരുന്നുണ്ട്, ജനറിക് എലക്ടീവ്സ് വരുന്നുണ്ട്. ഇങ്ങനെ അഞ്ച് കാറ്റഗറി. ഇതിൽ കോർ കോഴ്സിൽ ഫസ്റ്റ് സെമ്മില് രണ്ട് പേപ്പേഴ്സ് വരുന്നു, സെക്കൻഡ് സെമ്മില് രണ്ട് പേപ്പേഴ്സ് വരുന്നു. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ആദ്യ ഇയറില് പേപ്പേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഒന്നും, സെക്കൻഡ് ഇയറിൽ ഇതേപോലെ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം, BEGAE 182 ഓർ BHDAE 182. ഇനി സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് ഇയറിൽ നമുക്ക് പേപ്പേഴ്സ് ഒന്നുമില്ല. ജനറിക് എലക്ടീവ്സിലേക്ക് വരുമ്പോൾ നോക്കുക, ഫസ്റ്റ് സെമസ്റ്ററിൽ ആറ് എലക്ടീവ്സ് ഉണ്ട്, ഇതിലെ ഏതെങ്കിലും ഒരു പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യണം. സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ നാല് പേപ്പേഴ്സ് വരുന്നുണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട്. രണ്ടാമത്തെ പോയിന്റ് ആണ് കോഴ്സ് സെലക്ഷൻ. ഇവിടെ നോക്കുക, ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മുഴുവൻ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ബി എ ഓണേഴ്സ് സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ അഞ്ച് കാറ്റഗറീസിലാണ് പേപ്പേഴ്സ് എല്ലാം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കോർ കോഴ്സുകൾ വരുന്നുണ്ട്, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് വരുന്നുണ്ട്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകൾ, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, അതുപോലെ തന്നെ ജനറിക് എലക്ടീവ്സ്. ഇങ്ങനെ അഞ്ച് കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നോക്കുക, കോർ കോഴ്സുകൾ രണ്ടെണ്ണം വരുന്നു, സെക്കൻഡ് സെമ്മിലും രണ്ടെണ്ണം വരുന്നു. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് ഫസ്റ്റ് ഇയറിൽ വരുന്നേ ഇല്ല. പിന്നെ വരുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകളാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പറും സെക്കൻഡ് സെമ്മില് രണ്ടെണ്ണം ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ വരുന്നതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, അതും ഫസ്റ്റ് ഇയറിൽ ഒരു പേപ്പേഴ്സും വരുന്നില്ല. പിന്നെ വരുന്നതാണ് ജനറിക് എലക്ടീവ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതിൽ നോക്കുക, ഫസ്റ്റ് സെമസ്റ്ററിൽ ആറ് പേപ്പേഴ്സ് ഉണ്ട്, അതിലൊന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ നാല് പേപ്പേഴ്സ് ഉണ്ട്, അതിലൊന്ന് നമ്മൾ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യണം. ഇങ്ങനെയാണ് പേപ്പേഴ്സ് എല്ലാം ഓരോ സെമസ്റ്ററിലേക്കായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഇയറിലേക്ക് മുഴുവനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി കോർ കോഴ്സുകളിലേക്ക് നോക്കുക, ഓരോ പേപ്പറിനും ആറ് ക്രെഡിറ്റ് വീതമാണുള്ളത്. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സിലും ആറ് ക്രെഡിറ്റ് വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഓരോ പേപ്പറിനും നാലാണ് ക്രെഡിറ്റ് വരുന്നത്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിലും നാല് തന്നെയാണ് വരുന്നത്. ജനറിക് എലക്ടീവ്സിലെ ഓരോ പേപ്പറിന് ആറ് ക്രെഡിറ്റ് വരുന്നു. അതിൽ ആദ്യം വരുന്ന ഫസ്റ്റ് സെമ്മില് ഫസ്റ്റ് പേപ്പർ നമുക്ക് അവിടെ കാണാം, BSOG 171 എന്ന് പറയുന്ന പേപ്പർ. ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് എന്ന് പറയുന്ന പേപ്പറാണത്. സോഷ്യോളജി വിഭാഗത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജി സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പേപ്പറാണ്. പിന്നെ വരുന്നു BPAG 171, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പർ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ പെടുന്നതാണ്. പിന്നെ BEGG 171, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പിന്നെയാണ് BPYG 171 വരുന്നത്, അപ്ലൈഡ് എത്തിക്സ് എന്നാണ് പേപ്പറിന്റെ പേര്. ഫിലോസഫി വിഭാഗത്തിൽ പെടുന്നു. BABG 171 എന്ന് പറയുന്ന കോഴ്സ് കോഡുള്ള പേപ്പറിന്റെ പേര് അണ്ടർസ്റ്റാൻഡിംഗ് അംബേദ്കർ എന്നാണ്. സോഷ്യൽ സയൻസ് വിഭാഗത്തിലാണ് ഈ ഒരു പേപ്പർ വരുന്നത്. അവസാനം വരുന്ന പേപ്പറാണ് ONR 003, വാട്ടർ ഹാർവസ്റ്റിംഗ് കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ. ഇത് വാട്ടർ ഹാർവസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പേപ്പറാണ്. അപ്പോൾ ഓരോ പേപ്പറിന് ഞാൻ പറഞ്ഞു ആറ് ക്രെഡിറ്റ് വീതമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സിലബസ് എല്ലാം നമുക്ക് ആദ്യം തന്നെ വായിച്ചു നോക്കിയതിനു ശേഷം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. ഇനി സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ BGDG 172 എന്ന് പറയുന്ന പേപ്പർ കാണാം. ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്നാണ് പേപ്പറിന്റെ പേര്. ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിലാണ് പേപ്പർ വരുന്നത്. പിന്നെ BPAG 172 വരുന്നുണ്ട്,
ഗവർണൻസ് ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്നാണ് പേപ്പറിന്റെ പേര്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ പെടുന്ന പേപ്പറാണ്. പിന്നെ BEGG 172 ഉണ്ട്, അതാണ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് വിഭാഗത്തിൽ പെടുന്ന പേപ്പറാണ്. അവസാനം വരുന്ന പേപ്പറാണ് BPYG 172, ഫിലോസഫി ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന പേപ്പറാണ്, ഫിലോസഫി വിഭാഗത്തിലാണ് പെടുന്നത്. ഇങ്ങനെയാണ് ജനറൽ ഇലക്ടീവ്സിൽ ഓരോ പേപ്പേഴ്സും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം നമ്മൾ ഈ ക്യാൻ കോഷ് ഓപ്പൺ ചെയ്യുക, അതായത് ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ ഈ ക്യാൻ കോഷ് അവൈലബിൾ ആണ്. അത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ കൊടുത്തിട്ടുള്ള ജനറൽ ഇലക്ടീവ്സിലുള്ള ഓരോ കോഴ്സ് കോഡുകളും അവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സിലബസ് മുഴുവനായിട്ട് നമുക്ക് മുന്നിൽ വരും. അതിലെ സിലബസ് എല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ ഫസ്റ്റ് സെമ്മിലും ഒരു പേപ്പർ സെക്കൻഡ് സെമ്മിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കും. പ്രധാനമായിട്ടും പ്രിന്റഡ് മെറ്റീരിയൽസ്, വീഡിയോ കോഴ്സുകൾ, അതുപോലെ ഓഡിയോ കോഴ്സുകൾ, അങ്ങനെ പല രീതിയിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് യൂണിവേഴ്സിറ്റി അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പേപ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗംഭീരമായ രീതിയിൽ ജനറൽ ഇലക്ടീവ്സിൽ നല്ല മാർക്ക് നേടിയിട്ട് നിങ്ങൾക്ക് ഓരോ സെമ്മും കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ ലിസ്റ്റിലെ അവസാന പോയിന്റ് എന്ന് പറയുന്നത് ഫീ സ്ട്രക്ചർ ആണ്. BAPCH അഥവാ BA സൈക്കോളജി എന്ന് പറഞ്ഞ കോഴ്സിന്റെ പഴയ ഫീസ് 5000 ആയിരുന്നെങ്കിൽ പുതിയ ഫീസ് 5200 ആണ്. നമുക്കറിയാം 19 ഡിഗ്രി കോഴ്സുകളിൽ ഇഗ്നോ 200 രൂപയുടെ ഒരു വർധനവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു സബ്ജക്ട് തന്നെയാണ് BA സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ 5200 ആണ് കോഴ്സ് ഫീസ് വരുന്നത്. അതിനോടൊപ്പം നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ, ഫസ്റ്റ് ഇയറിലേക്ക് ഒരു ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ 200 രൂപ ഡെവലപ്മെന്റ് ഫീയും 300 രൂപ അഡ്മിഷൻ ഫീ ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. സോ 5200 + 200 + 300 എന്ന് പറയുമ്പോൾ 5700 രൂപയാണ് നമ്മളൊരു ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ ഒരു കോഴ്സിന് വേണ്ടി മുഴുവനായിട്ട് അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത്. അപ്പൊ ഫീസിൽ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അഡ്മിഷൻ ഫീ ആയിട്ടുള്ള 300 രൂപ ഒരു കാരണവശാലും റീഫണ്ട് ആവില്ല. എന്നാൽ കോഴ്സ് ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ആവുന്നതിൽ ഒരുപാട് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 15 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ഡിഡക്ട് ആയി ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇനി 16 മുതൽ 90 ദിവസത്തിനിടയിലാണ് നിങ്ങൾ ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ 1000 രൂപ ഡിഡക്ട് ആയി ബാക്കി അമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആവും. ഇനി 90 ദിവസത്തിനും ശേഷമാണ് ക്യാൻസലേഷൻ കൊടുക്കുന്നതെങ്കിൽ 1 രൂപ പോലും റീഫണ്ട് ആവില്ല എന്നും യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോമൺ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതിയാവും. അപ്പൊ ഇത്രയുമാണ് ഇഗ്നോൾ നമ്മൾ BA സൈക്കോളജിക്ക് വേണ്ടി ഒരു ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അറിയേണ്ടത് നോ അബൌട്ട് ലേൺവൈസ്, അതായത് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ ഡിഗ്രി PG വിദ്യാഭ്യാസം ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫുൾ കോച്ചിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ നമ്പർ 1 പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ആണ് ലേൺവൈസിന്റെ കോർ ടീം. 13 ഡിഗ്രി പ്രോഗ്രാമുകൾക്കും 5 PG പ്രോഗ്രാമുകൾക്കുമുള്ള കോച്ചിങ് സപ്പോർട്ട് ഇവിടെ അവൈലബിൾ ആണ്. ലേൺവൈസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ ആപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് കോച്ചിങ് അവൈലബിൾ ആണ്, എത്രയാണ് പാക്കേജസിന്റെ ഫീസ് വരുന്നത്, പാക്കേജസിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പ്രധാനമായിട്ടും വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്, അതുപോലെ ടോപ്പിക് ടെസ്റ്റുകൾ ഉണ്ട്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, വീഡിയോ കോഴ്സുകൾ ഉണ്ട്, അതുപോലെ ഇൻഡിവിജ്വൽ ഡെഡിക്കേറ്റഡ് മെന്റേഴ്സിന്റെ സഹായം ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ലേൺവൈസുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് അല്ലെങ്കിൽ ഇഗ്നോ റിലേറ്റഡ് ഡൗട്ട്സ് അല്ലെങ്കിൽ കോഴ്സ് റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ദൂരീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ലേൺവൈസ് എക്സിക്യൂട്ടീവുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിനുള്ള നമ്പർ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഒരു ഫ്രഷ് അഡ്മിഷൻ എടുക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ കുറിച്ചുള്ള വീഡിയോയും, അതുപോലെ തന്നെ ഇഗ്നോയിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 7 പോയിന്റ്സും നമ്മൾ വീഡിയോ ചെയ്തത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്യാമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എന്തായാലും ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സബ്ജക്ട് ഇഗ്നോയിൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.